ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറബ് സോഷ്യലിസത്തെ കുറിച്ചാണ്. വെസ്റ്റേഷ്യൻ കൺട്രീസിലെ സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ മാർക്സിസ്റ്റ് സോഷ്യലിസ്റ്റിൽ നിന്ന് വേർതിരിച്ചറിയാൻ ബാത്ത് പാർട്ടിയുടെ സ്ഥാപകനിൽ ഒരാളായ മൈക്കൽ അഫ്ലാക് അറബ് സോഷ്യലിസം എന്ന പദം ഉപയോഗിച്ചു. പല വെസ്റ്റേഷ്യൻ കൺട്രീസിൽ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്ര പരിപാടികൾ സ്വീകരിച്ചു. വെസ്റ്റേഷ്യയെ സംബന്ധിച്ചിടത്തോളം സോഷ്യലിസം എന്ന വാക്ക് കൃത്യമല്ല എന്ന അർത്ഥത്തിൽ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവമോ ഉൽപ്പാദന മാർഗങ്ങളുടെ പ്രത്യേക ഉടമസ്ഥാവകാശമോ വിഭവനം ചെയ്തിട്ടില്ല. പാൻ അറബ് സത്യത്തിൻ്റെ സോഷ്യലിസ്റ്റിൻ്റെയും സംയോജനം അടിസ്ഥാനമാക്കിയുള്ള ഒരു രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രമാണ് അറബ് സോഷ്യലിസം. സംസ്ഥാനം സ്പോൺസർ ചെയ്ത സാമ്പത്തിക വികസനം എന്നാണ് ഇതിനർത്ഥം. 20th century രണ്ടാം പകുതിയിൽ ഈജിപ്തിൽ ഗമാൽ അബ്ദുൽ നാസറും സിറിയയിൽ ഇറാഖിലെയും ബാത്ത് പാർട്ടിയും വിഭജനം ചെയ്ത ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഇത്. 1962 കൈറോയിൽ നാസർ പറഞ്ഞു, നമ്മുടെ സോഷ്യലിസം നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമാണ്, അത് വ്യത്യാസമാണ് മാർക്സിസ്റ്റ് സോഷ്യലിസം. അറബ് സോഷ്യലിസം വർഗസമരത്തെ നിരാകരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള വർഷങ്ങളിൽ ഈജിപ്ത്, സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിൽ വിദ്യസമ്പന്നരായ മധ്യവർഗങ്ങൾക്കിടയിൽ വ്യാപകമായ അഭിപ്രായം സംയോജനം വളർന്നു. രാജ്യത്തിൻ്റെ ഏറ്റവും അടിയന്തര ആവശ്യങ്ങൾ ഒന്ന് ദേശീയ സ്വാതന്ത്ര്യവും രണ്ട് സാമ്പത്തിക വികസനവുമാണെന്ന് അവർ ആവശ്യപ്പെട്ടു. ഈജിപ്ഷ്യൻ സാമ്പത്തിക വ്യവസ്ഥയെ ഒരു മിക്സഡ് ക്യാപിറ്റലിസ്റ്റിൽ നിന്ന് ഒരു സോഷ്യലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റേക്ക് മാറാൻ പലതരത്തിലുള്ള എക്സ്റ്റേണലും ഇൻ്റേണലും ഫാക്ടേഴ്സ് ഉണ്ട്. സോഷ്യലിസത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ ആകർഷണമുണ്ടെന്ന് നാസർ മനസ്സിലാക്കി. അതിനാൽ തൻ്റെ ജനകീയ അടിത്തറ ശക്തിപ്പെടുത്താനായി സോഷ്യലിസം തുറന്നു കാട്ടാൻ അദ്ദേഹം ശ്രമിച്ചു. താൻ മൂലം അറബ് സോഷ്യലിസം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം ഒരു പരിഷ്കരണ പരിപാടിക്ക് തുടക്കമിട്ടു. ഒരു പക്ഷേ ഇന്ത്യയുടെ നെഹ്റു, ടിറ്റോ, ജോസഫ്, യുഗസ്ലാവോ അടുത്ത ബന്ധം അദ്ദേഹത്തെ സോവിയറ്റ് റഷ്യ സന്ദർശനവും സിറിയയിലെയും ഇറാഖിലെയും ബാപ്റ്റിസുമായുള്ള ബന്ധവും സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള പരിപാടികൾ പിന്തുടരാൻ അദ്ദേഹത്തെ സ്വാധീനിച്ചേക്കാം. 1950s and 60s ഈജിപ്ത്, സിറിയ, ഇറാഖ് സർക്കാരുകളുടെ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലാക്കാൻ കൂടുതൽ നിക്ഷേപത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങി. 1952 ഈജിപ്തിലും 1962 സിറിയയിലും 1964 ഇറാഖിലും ഭൂപരിഷ്കരണം നടന്നു. വലിയ സ്വകാര്യ വിദേശ ഉടമസ്ഥതയിലുള്ള കമ്പനികളും ദേശസാൽക്കരിക്കാൻ ബാങ്കിംഗ് സംവിധാനവും ഈ രാജ്യങ്ങൾ നടന്നു. ഈജിപ്തിൽ സുവേസ് കനാൽ 1956 ദേശസാൽക്കരിക്കപ്പെട്ടു. മൂലധനത്തിൻ്റെ കുത്തുകയും പരിധിയില്ലാത്ത ഭൂ ഉടമകൾ നാസർ നിർത്തലാക്കുകയും ജനങ്ങൾക്ക് സാമൂഹിക നീതി ഉറപ്പ് നൽകുകയും ചെയ്തു. സിറിയയിലും ഇറാഖിലും ബാത്ത് പാർട്ടി 1958 പുതിയ റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1964 ഇറാഖ് സർക്കാർ കൂടുതൽ ഭൂപരിഷ്കരണ പദ്ധതികൾ ആരംഭിക്കുകയും ബാങ്കിങ്, ഇൻഷുറൻസ്, വിദേശ വ്യാപാരം, വൻകിട വ്യവസായങ്ങൾ, സംഭരണങ്ങൾ എന്നിവ നാഷണലൈസേഷൻ ചെയ്യുകയും 1972 ഇറാഖ് പെട്രോളിയം കമ്പനിയുടെ അതിൻ്റെ വിവിധ അനുബന്ധ സ്ഥാപനങ്ങൾ നാഷണലൈസേഷൻ ചെയ്യുകയും ചെയ്തു. എല്ലാ നടപടികളും യഥാർത്ഥത്തിൽ ഈ കമ്പനികളുടെ സാമ്പത്തിക വികസനത്തിന് കാരണമായി. ഈ നാഷണലൈസേഷൻ പരിപാടിയിൽ ഒറ്റയ്ക്ക് സാമൂഹിക ക്ഷേമം, ആരോഗ്യം, വിദ്യാഭ്യാസം, സേവനങ്ങൾ എന്നിവ വിപുലമായി. ഇറാഖിലെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറ്റം വരുത്തുന്നതിനായി ഇറാഖിൻ്റെ നയങ്ങളിൽ സ്ത്രീകളോട് ക്രമാഗതമായി മാറ്റി പൊതുമേഖലയിൽ ചേരാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുകയുടെ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ തൊഴിൽ ശക്തിയാക്കുകയും ഇറാഖിലെ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ബന്ധത്തിൽ മാറ്റത്തെക്കുറിച്ച് ബാത്ത് പാർട്ടി ഒരു ധാരണ ഉണ്ടാക്കി. ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം ഇൻട്രൊഡ്യൂസ് ചെയ്തു, പ്രൈമറി മുതൽ യൂണിവേഴ്സിറ്റി ലെവല് വരെ.
പിന്നെ മിക്ക അടിസ്ഥാന ഭക്ഷ്യ സ്റ്റഫുകൾ സബ്സിഡി നൽകി പ്രത്യേക സർക്കാർ സ്റ്റോറുകൾ നിന്ന് ലഭ്യമാക്കി. ബാത്ത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ എലിമെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ സോഷ്യലിസമാണ്. അങ്ങനെ 1967 യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെടുത്തതിന് ശേഷം നാസർ വ്യാപകമായി അപമാനിക്കപ്പെട്ടു. ഇന്ന് അതൊരു പ്രധാന രാഷ്ട്രീയ ശക്തിയല്ല.